അന്ന് കൂവിയവരോടും ഇന്ന് കൂന്നവരോടും പരിശുദ്ധ പിതാവിന് പറയുവാൻ ഒന്നു മാത്രം എന്നാൽ ദൈവത്തിന് പറയുവാൻ ബാക്കി കാര്യങ്ങൾ വീണ്ടും ഉണ്ട് ദൈവനാമഹത്വം പരട്ടെ കർത്താവിൻ അനുഗ്രഹിക്കപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ മർത്തോമസ്ലൈഹിക സിംഹാസനത്തിൽ ഭാഗ്യമോടെ വാണരുളിയ മലങ്കര മെത്രാപൊലിത്തെയും പൗരസ്ത്യ കാതോലികയുമായിരുന്ന പരിശുദ്ധ ബസേലിയോസ് മർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക ഭാവത്തിൻ്റെ മനസ്സ് ഒരു അനുസ്മരണം പരിശുദ്ധ പിതാവിനെ കുറിച്ച് അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു കഥ ആദ്യം തന്നെ ഓർമ്മിപ്പിക്കട്ടെ പരിശുദ്ധ പിതാവ് പോളച്ചനായിരുന്ന സമയത്ത എറണാകുളം പള്ളിയിൽ വികാരിയെ സേവനമനുഷ്ഠിച്ച കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് അറിയാമല്ലോ പ്രസ്തുത ദേവാലയത്തിൻ്റെ വടക്കുവശത്ത് ഒരു ലോ കോളേജ് ഹോസ്റ്റൽ പ്രവർത്തിച്ചിരുന്നു അപ്പോൾ ലോ കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളുടെ പ്രധാന വിനോദം എന്നുള്ളത് ആ ദേവാലയത്തിലെ പുരോഹിതരെയും അവിടെ കടന്നു വരുന്ന സ്ത്രീ കളിയാക്കുക എന്നുള്ളതായിരുന്നു ഒരു ദിവസം പോളജൻ രോഗികളെ സന്ദർശിക്കുവാൻ വേണ്ടി തൻ്റെ സ്കൂട്ടറിൽ ഈ ഇടവഴിയിലൂടെ കടന്ന് മെയിൻ റോഡിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി യാത്ര തുടങ്ങി അദ്ദേഹം മെയിൻ റോഡിലേക്ക് പ്രവേശിക്കുവാൻ കാത്തു നിൽക്കുന്ന അവസരത്തിൽ ഒരു വിദ്യാർത്ഥി പലപ്പോഴും ബോളച്ചനെ വിദ്യാർത്ഥിയെ കണ്ടിട്ടുണ്ട് ഈ വിദ്യാർത്ഥി അവിടെ നിന്ന് തലയിൽ കൈവച്ച അയ്യോ അച്ചോ എന്നൊക്കെ വിളിച്ച് പരിശുദ്ധ പിതാവിനെ ബഹുമാനപ്പെട്ട ബോളച്ഛനെ അന്ന് കളിയാക്കുകയാണ് ഈ പിതാവ് സ്കൂട്ടർ അവിടെ വെച്ചിട്ട് ഈ വിദ്യാർത്ഥിയുടെ അടുക്കലേക്ക് കടന്നു നിന്നു എൻ്റെ ആ വിദ്യാർത്ഥിയോട് ചോദിച്ചു എന്താണ് നിന്റെ പേര് എന്ന് അപ്പോൾ ഈ വിദ്യാർത്ഥി വളരെ ഭയപരവശനായി ഈ അച്ഛൻ എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി വരുവാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നൊക്കെയുള്ള ഭയത്താൽ സോറി അച്ഛ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ഈ വിദ്യാർത്ഥി പറയുന്നുണ്ട് പോളച്ചൻ തിരികെ പറയുന്നു എന്തിനാണ് ഞാൻ ക്ഷമിക്കുന്നത് ക്ഷമിക്കത്തക്ക തെറ്റുകളൊന്നും നീ ചെയ്തിട്ടില്ല ഞാൻ വെറുതെ നിന്നെ കണ്ടുകൊണ്ട് കുശലം അന്വേഷിക്കുവാൻ എന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തോട് പേരും വീടും സ്ഥലവും അതോടൊപ്പം തന്നെ പഠിക്കുന്ന കോഴ്സിൻ്റെ പറ്റിയുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു അതിനുശേഷം ഈ വിദ്യാർത്ഥിയോട് പറയുകയാണ് ഇന്നു മുതൽ നമ്മൾ സ്നേഹിതന്മാരായിരിക്കുമെന്ന് അതിനുശേഷം പോളച്ചനെ കാണുന്ന ഓരോ അവസരത്തിലും ഈ വിദ്യാർത്ഥി സല്യൂട്ട് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരുന്നത് കൂവി പിതാവിനെ അവഹേളിക്കുവാൻ പരിഹസിക്കുവാൻ നിന്ന ഒരു വിദ്യാർത്ഥിയെ തന്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ആ വിദ്യാർത്ഥിയുടെ മനസ്സിൽ ഇടം കണ്ടെത്തുവാൻ വേണ്ടി പരിശുദ്ധ പിതാവിന് ആ സമയത്ത് തന്നെ സാധിച്ചിരുന്നു അതാണ് ക്രിസ്തു പഠിപ്പിക്കുന്ന വലിയ ധർമ്മം എന്നുള്ളത് അതാണ് ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അല്ലാതെ പകയോ വിദ്വേഷമോ ഒന്നും വെച്ചുകൊണ്ട് ആരോടും പെരുമാറുവാൻ ക്രിസ്തീയ വിശ്വാസം ക്രിസ്തീയ മൂല്യങ്ങൾ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ ഒരിക്കലും അനുശാസിക്കുന്നില്ല അതുപോലെ തന്നെ പരിശുദ്ധ പിതാവ് പ്രവർത്തിച്ചു തന്നെ വിദ്വേഷിക്കുന്നവരോട് തൻ്റെ കുറ്റം പറയുന്നവരോട് തന്നെ പരിഹസിക്കുന്നവരോട് അവരുടെ ഹൃദയത്തിൽ ഇടം കണ്ടെത്തി അവരോട് ചേർത്ത് നിർത്തുവാൻ മാത്രമാണ് പരിശുദ്ധ പിതാവ് എന്നാളും ശ്രമിച്ചിരുന്നത് ആ ഒരു വലിയ ക്രൈസ്തവ സാക്ഷ്യം പ്രഘോഷിച്ചതുകൊണ്ട് തന്നെ ഈ പിതാവ് ദൈവസന്നിധിയിൽ ഭാഗ്യമുള്ളവനാണ് കാരണം സ്തേഫാനോ സഹതയെ പരിഹസിക്കുകയും ദുഷിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ സ്തേഫാനോ സഹത പ്രാർത്ഥിച്ചത് കർത്താവെ ഇവർക്ക് ഈ പാപം നിലനിർത്തരുത് എന്നാണ് ആ സ്തേഫാനോ സഹതയുടെ രക്തത്തിന്മേൽ ആ സഹതന്മാരുടെ രക്തത്തിന്മേൽ പണിയപ്പെട്ടതാണ് ഈ ഒരു ക്രൈസ്തവ സഭ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പിതാക്കന്മാരും അങ്ങനെ മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ അതോർത്ത് ഇപ്പോൾ കൂവുന്നവർക്കും ആശ്വസിക്കാം പരിശുദ്ധ കാതോലിക തിരുമനസിനെ കുറിച്ച് അനുസ്മരിക്കുമ്പോൾ പ്രധാനമായും മൂന്ന് ആശയങ്ങൾ എല്ലാവരിലേക്കും കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമതായിട്ട് പരിശുദ്ധ പിതാവിനെ കുറിച്ച് അനുസ്മരിക്കുമ്പോൾ സങ്കീർത്തന പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം ആറാം വാക്യത്തിൽ രേഖപ്പെടുത്തിയതുപോലെ അവന്റെ നീതി പ്രഭാതം പോലെയും അവൻ്റെ ന്യായം മധ്യയാനം പോലെയും പ്രകാശിക്കും വലിയ പ്രകാശം ലോകത്തിന് പരത്തി കൊടുത്ത ഒരു പിതാവായിരുന്നു പരിശുദ്ധ ബസേലിയോ സർത്തോമ പോലോ സ്തുതീയൻ തിരുമനസ് പൂർണ ചന്ദ്രൻ പൂർണ്ണ ശോഭയോടുകൂടി എങ്ങനെ പ്രകാശിക്കുന്നുവോ അതുപോലെ തന്നെ പരിശുദ്ധ പിതാവും പ്രകാശിച്ചിരുന്നു ആ മുഖത്ത് ആ ദിവ്യമായ തേജസ് കാണാമായിരുന്നു ആ ചന്ദ്രൻ പ്രകാശിക്കുന്നത് സൂര്യന്റെ തേജസ് എടുത്തുകൊണ്ടാണ് അല്ലെങ്കിൽ സൂര്യൻ്റെ ആ ഒരു വലിയ തേജസ്സിൽ നിന്ന് ഒരു ഭാഗം മാത്രം ഉൾക്കൊണ്ടുകൊണ്ടാണ് ചന്ദ്രൻ പ്രകാശിക്കുന്നത് വലിയ ഇരുട്ടിന്റെ അവസരത്തിൽ ചെറിയതായെങ്കിലും ദൈവത്തിന്റെ മഹത്വം അല്ലെങ്കിൽ സൂര്യന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് ചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെ ഇരുട്ട് നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ ദൈവിക ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ചന്ദ്രനെ പോലെ പൂർണ്ണ ശോഭയോടെ പ്രകാശിക്കുവാൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമോ ദ്വിതീയൻ കാതോലിക ഭാവത്തിന്റെ മനസ്സിന് സാധിച്ചു ഇത്തരത്തിൽ നല്ല പ്രകാശം ലോകത്തിന് പകർന്നു നൽകിയതിനാൽ മറ്റു രണ്ട് ചിന്തകൾ കൂടി ഈ സമയത്ത് അനുസ്മരിപ്പിക്കാം അതിലൊന്ന് എന്നുള്ളത് ഇദ്ദേഹം ആരാധന വളരെ പ്രകാശപൂരിതമാക്കി തീർത്തു കർക്കശമായ അല്ലെങ്കിൽ ആരാധനയിൽ ഒട്ടും മായം കലർത്താത്ത വളരെ വ്യക്തവും സ്പഷ്ടവുമായ ആരാധന ജീവിതം പരിശുദ്ധ പിതാവിന് ഉണ്ടായിരുന്നു തൻ്റെ ഗുരുക്കന്മാർ പഠിപ്പിച്ച ആശയങ്ങളെ വളരെ ഭംഗിയായ നിലയിൽ ഇദ്ദേഹം എന്നും ഉപയോഗിച്ചു അത്തരത്തിൽ ഇദ്ദേഹം പ്രവർത്തിച്ചു അതുകൊണ്ട് തന്നെ ആരാധനകൾ ഹൃദയസ്പർശിയായിരുന്നു അതിൽ മായം കലർത്തുവാനോ അതിനെ കൂടുതൽ ഹൃദയമാക്കുവാൻ വേണ്ടി വലിയ വലിയ കൂട്ടിച്ചേർക്കലുകൾ ചേർക്കുവാനോ വലിയ കുറയ്ക്കലുകൾ നടത്തുവാനോ പിതാവ് ശ്രമിച്ചില്ല ആരാധന അതിൻ്റെ പാരമ്പര്യത്തിൽ ഭംഗിയായി പിതാവ് നിർവഹിച്ചു രണ്ടാമതായി ആ ദിവ്യ തേജസ് സമൂഹത്തെ പ്രകാശിപ്പിച്ചതാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ വലിയ പ്രകാശം വരത്തുവാൻ വേണ്ടി പരിശുദ്ധ പിതാവിന് സാധിച്ചിരുന്നു പൊതുസ്ഥലത്തെ പുല്ല് പറിച്ചാൽ പോലും ഫ്ലെക്സ് അടിച്ചും പ്രസംഗവേദികളിൽ ഉദ്ഘോഷിച്ചും കൊണ്ട് സമൂഹത്തിൻ്റെ മാതൃകകളായി ഇന്നത്തെ ജനങ്ങൾ മാറ്റപ്പെടുമ്പോൾ പരിശുദ്ധ പിതാവ് എന്തു വലിയ നന്മ പ്രവർത്തികൾ ചെയ്താലും പ്രസംഗവേദികളിലോ സ്മരണികകളിലോ ലേഖനങ്ങളിലോ ഒന്നും അത് പ്രതിപാദിച്ചിരുന്നേ ഇല്ല പരിശുദ്ധ പിതാവിൻ്റെ കബറടക്ക സമയത്ത് അവിടെ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികൾ പിതാവിൻ്റെ ചെയ്തികളെക്കുറിച്ച് അനുസ്മരിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ മലങ്കര മക്കൾ പരിശുദ്ധ പിതാവ് സമൂഹത്തിന് ചെയ്ത സേവനങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലാതെ ഒരിക്കൽ പോലും പരിശുദ്ധ പിതാവ് തൻ്റെ പ്രസംഗങ്ങളിലോ ലേഖനങ്ങളിലോ ഒന്നും താൻ ഇന്നത് ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തു എന്നൊന്നും പ്രഘോഷിക്കുവാൻ വേണ്ടി തയ്യാറായിരുന്നില്ല അത്രമാത്രം മനുഷ്യനെ സ്നേഹിച്ച സമൂഹത്തെ സ്നേഹിച്ച ഒരു പിതാവായിരുന്നു അന്ന് ഈ കബറടക്ക സമയത്ത് വന്ന് പ്രസംഗിച്ച ആളുകളുടെ വാക്കുകളിൽ നിന്നും ആ സമയത്ത് പ്രസിദ്ധീകരിച്ച പത്രമാധ്യമങ്ങളിലെ വാർത്തകളിൽ നിന്നുമൊക്കെ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചു ഒരിക്കലും സ്വയം പുകഴ്ത്തി പ്രശസ്തനാവാത്ത ഒരിക്കലും സ്വയമേ മറ്റുള്ളവരാൽ മാനിക്കപ്പെടാൻ തയ്യാറാവാത്ത എന്നും എളിമയോടെ ജീവിച്ച ഒരു പിതാവായിരുന്നു പരിശുദ്ധ ബസിലോ സ്മാർത്തോമ പൗലോ സ്വിധിയൻ കാതോലിക്ക മനസ്സ് ആ ഒരു സംഭവത്തെ ആ ഒരാശയത്തെ സാധൂകരിക്കത്തക്ക വിധത്തിൽ ഒരു പത്രത്തിൽ വന്ന ചെറിയ ഒരു വാർത്തയുണ്ട് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ ആ വാർത്ത ഇപ്രകാരമാണ് സിറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ ഓണററി ഡോക്ടറേറ്റ് സ്നേഹപൂർവ്വം ഇദ്ദേഹം നിരസിച്ചു കാരണം കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയതായിരുന്നുവെങ്കിൽ ഞാൻ ഈ ഡോക്ടറേറ്റ് സ്വീകരിച്ചേനെ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് നേടാത്തതുകൊണ്ട് കൊണ്ട് എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് സ്നേഹപൂർവ്വം നിരസിക്കുന്ന ഇത്രമാത്രം എളിമയുടെയും ത്യാഗത്തിൻ്റെയും മനോഭാവമാണ് പരിശുദ്ധ പിതാവിൽ കാണാവുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് വലങ്ക ചെയ്തത് ഇടം കൈ അറിയാതെ ജീവിച്ച ഒരു മഹാപരിശുദ്ധ പിതാവായിരുന്നു പരിശുദ്ധ മനസ്സ് സമൃദ്ധിയിൽ നിന്നല്ലായിരുന്നു അദ്ദേഹം ഈ സ്ഥാനത്തേക്കൊന്നും എത്തിച്ചേർന്നത് കഷ്ടപ്പാടും ദുഃഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പട്ടണിയും അനുഭവിച്ചുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഈ സ്ഥാനത്തേക്ക് വരുന്നത് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുവാൻ വേണ്ടി സാമ്പത്തിക സ്ഥിതി സമ്മതിക്കാതിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം ദേവാലയ മക ചെറിയ ഒരു ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ട് ഭക്ഷണം സ്വയം പാകം ചെയ്തുകൊണ്ട് അവിടെ അടയ്ക്കേണ്ട പത്ത് രൂപ പോലും കൊടുക്കുവാൻ കയ്യിലില്ലാതെ ബുദ്ധിമുട്ടുന്ന പോളിനെ പോൾ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ ബാലനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ എറണാകുളം പള്ളിയിൽ വികാരിയായി സേവനമനുഷ്ഠിക്കുന്ന കാലഘട്ടത്തിൽ ആദ്യത്തെ ഒരു മാസം ഭക്ഷണം കഴിക്കുവാൻ കയ്യിൽ പണമില്ലാതിരുന്നപ്പോൾ സ്വാമി വിവേകാനന്ദൻ്റെ ഏഴ് വോളിയം പുസ്തകങ്ങൾ നാൽപ്പത്തിയൊൻപത് രൂപയ്ക്ക് വിറ്റ് ആ പണം ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുകയും ജീവിതത്തിലു നടത്തുകയും ചെയ്ത ഒരു പിതാവിനെ നാം ഒരിക്കലും വിസ്മരിക്കരുത് ഇത്രമാത്രം സഭയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട ബുദ്ധിമുട്ടിയ ഒരു പിതാവ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ഈ സമയത്ത് സംശയിച്ചു പോവുകയാണ് യഥാർത്ഥത്തിൽ മക്കളെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു വലിയ ഇടയനായിരുന്നു പരിശുദ്ധ ബസേജോസ് മർത്തോമ്മ പൗലോസ് സ്വിതീയൻ കാതോലിക്ക ഭവ തിരുമനസ് സഭയുടെ കാറ്റുംകോളം നിറഞ്ഞ കാലഘട്ടങ്ങളിൽ എല്ലാവരെയും സഹോദരങ്ങളെ കണ്ടുകൊണ്ട് എല്ലാ സഭകളോടും അതിന്റെ അധ്യക്ഷന്മാരോടും വ്യക്തിപരമായ സഭാപരമായും ഒക്കെ വളരെ സ്നേഹം പുലർത്തിക്കൊണ്ട് ഈ സഭയുടെ പരമാധ്യക്ഷനായി ഭംഗിയായി സഭയെ ശുശ്രൂഷിച്ച ഒരു പിതാവാണ് പരിശുദ്ധ ബസേലിയോസ് മർത്തോമ പൗലോസ് വിദിയൻ കതോളിക്ക തിരുമനസ് അതുപോലെ തന്നെ മറ്റ് മത സാമുദായിക മേലധ്യക്ഷന്മാരുടെ വിഭാഗങ്ങളോടും വളരെ ഭയഭക്തി ബഹുമാനങ്ങളും ആദരവുകളും ബഹുമാനപ്പെട്ട ഭാബ തിരുമനസ്സുകൊണ്ട് നൽകിയിരുന്നു അത് പരിശുദ്ധ പിതാവിനെ സംബന്ധിച്ച് ഇത്രമാത്രം അനുശോചനങ്ങളും ഇത്രമാത്രം ആളുകളുടെ വായികളിൽ നിന്ന് അനുശോചനങ്ങൾ ലഭിച്ച ഒരു മഹാപരിശുദ്ധ പിതാവ് ഈ കാലഘട്ടത്തിൽ ഒന്നും അലങ്കരയ്ക്ക് ഇല്ലായിരുന്നു അത്തരം മാത്രം മനുഷ്യനെ സ്നേഹിച്ച സഭയെ സ്നേഹിച്ച സമൂഹത്തെ സ്നേഹിച്ച ഒരു വലിയ മഹർഷി ശ്രേഷ്ഠനായിരുന്ന പരിശുദ്ധ ബാബാ തിരുമനസ് മൂന്ന് പിതാക്കന്മാരെ തൻ്റെ ജീവിതത്തിൽ മാതൃകയാക്കിയിരുന്നു എല്ലാ പിതാക്കന്മാരുടെ ആദരവും ബഹുമാനവും സ്നേഹവും പിതാവ് കാണിച്ചിരുന്നുവെങ്കിലും ജീവിതത്തിന്റെ റോൾ മോഡലുകളായി മൂന്ന് പിതാക്കന്മാരെ പരിശുദ്ധ പിതാവ് എന്നും കണ്ടിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് ഒന്നാമതായി പരിശുദ്ധനായ പരുമല തിരുമേനി തൻ്റെ ജീവിതത്തിന്റെ അവസാന നാളുകൾ പരിശുദ്ധ പരമല തിരുമയുടെ സ്പാദർ സ്പർശമേറ്റ് അനുഗ്രഹീതമായ പരുമലയുടെ പുണ്യഭൂമിയിൽ ചെലവഴിക്കുവാൻ പരിശുദ്ധ ഭവാതിരുമനസിന് സാധിച്ചു അവസാന ശ്വാസം വരെ പരുമല മണ്ണിൽ കിടന്നുകൊണ്ട് പരിശുദ്ധനായ പരമല തിരുമേനയുടെ സാമീപ്യം അനുഭവിച്ചുകൊണ്ട് ദേവസന്നിധിയിലേക്ക് പരിശുദ്ധ പിതാവ് യാത്രയായി രണ്ടാമതായിട്ട് പുലിക്കോട്ടിൽ രണ്ടാമൻ തിരുമേനി ജീവനാശ പിതാക്കന്മാരുടെ നിരയിൽ അഞ്ചാമനും പുലിക്കോട്ടിൽ പിതാക്കന്മാരുടെ നിരയിൽ രണ്ടാമനുമായ സഭാ തേജസ് പുലിക്കോട്ടിൽ രണ്ടാമൻ തിരുമനസ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനത്തിൽ ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി ഈ ലോകത്തിൽ നിന്ന് പരിശുദ്ധ ബാബാ തിരുമനസ് കൊണ്ട് യാത്രയായി മൂന്നാമത് ഏറ്റവും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന മഹാപരിശുദ്ധനായ പാമ്പാട് തിരുമേനി ആ പരിശുദ്ധനായ പാമ്പാട് തിരുമേനി ഈ ലോകത്തിൽ നിന്ന് എപ്പോൾ ദൈവസന്നിധിയിലേക്ക് യാത്രയായോ ആ സമയത്ത് പരിശുദ്ധ പാമ്പാട്ടത്തിനോട് വാച്ച് നിശ്ചലമായി പോയിരുന്നു കൃത്യം വെളുപ്പിന് രണ്ട് മുപ്പത്തിയഞ്ചിന് പരിശുദ്ധ പാമ്പാട്ട തിരുമനസ് കാലം ചെയ്തു ആ സമയത്ത് തന്നെ പരിശുദ്ധ തിരുമേനിയും കാലം ചെയ്തു ഈ പരിശുദ്ധന്മാരുടെ ജീവിതം മുൻനിർത്തി അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെയും അർത്ഥതലങ്ങളെയും മുൻനിർത്തി പ്രവർത്തിച്ച് ആ പിതാക്കന്മാരുടെ ജീവിതത്തോട് ഇഴുകിച്ചേർത്തക്ക വിധത്തിൽ അന്ത്യനിമിഷങ്ങൾ പരിശുദ്ധ ബാവാതിരുമനസ്സിനുണ്ടായി മഹ മലങ്കരയുടെ ഒരു മഹാഭാഗ്യമാണ് അഭിമന്യ ക്രിസോസ്റ്റം തിരുമേനി പറയുന്നത് പോലെ മലങ്കരയുടെ നല്ല കാലഘട്ടമായിരുന്നു മലങ്കര സഭയുടെ അനുഗ്രഹമായിരുന്നു ഭാഗ്യമായിരുന്നു പരിശുദ്ധ ഭാവാതില മനസ്സിന്റെ സേവന കാലഘട്ടം പരിശുദ്ധ ഭാവാതില മനസ്സിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ആശയങ്ങളും എന്നും മലങ്കര മക്കൾ മനസ്സിൽ സൂക്ഷിക്കണം പരിശുദ്ധ പിതാവിന്റെ നിലപാടുകളിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതെ ആ നിലപാടുകളെ എന്നും അംഗീകരിച്ചുകൊണ്ട് ആ നിലപാടുകളിൽ എന്നും ഉറച്ചു നിന്നുകൊണ്ട് സഭയെ മുൻപോട്ട് നയിക്കാം നമുക്ക് സാധിക്കട്ടെ മാർത്തോമാസിലെ കട ശലൈഹിക സിംഹാസനം നീണാൾ വാഴട്ടെ ഒരു ശക്തികൾക്കും തൊടുവാൻ പോലും കഴിയാതെ ഇത് നാൾക്ക് നാൾ പ്രകാശപൂരിതമാകും ഇനിയും മലങ്കര സഭ നീന്നാൾ വാഴക തന്നെ ചെയ്യും കാരണം പരിശുദ്ധ പിതാക്കന്മാരുടെ പ്രാർത്ഥന ഈ സഭയ്ക്കുണ്ട് പരിശുദ്ധ ബസേലോസ് മാർത്തം ബവോലോ സ്ഥിതി കാതോലിക്ക ബാബായുടെ ജീവിതം നമുക്ക് പ്രചോദനമാവട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധ മാലാഖന്മാരുടെ കൂട്ടത്തിൽ പരിശുദ്ധ ബാബ തിരുമനസ് വിശ്രമിക്കട്ടെ ദൈവം തമ്പുരാൻ മഹത്വത്തോടെ രണ്ടാമത എഴുന്നള്ളി വരുന്ന അവസരത്തിൽ മുഖപ്രസന്നതയോടെ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച മലങ്കര സഭയുടെ സ്തേഫാനോസായ നിഷ്കളങ്കതയുടെ സൗന്ദര്യം സമൂഹത്തിനും സഭയ്ക്കും കാട്ടിത്തന്ന പരിശുദ്ധമാവാത്തൊരു മനസ്സും ഉണ്ടാവട്ടെ അദ്ദേഹത്തിൻ്റെ ജീവിതം എല്ലാവർക്കും പ്രചോദനമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി